ആക്ടിവിറ്റി 9. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. എ പുവർ ഗേൾ ആൻഡ് ഹെർ മദർ ആർ ലിവിങ് ഇൻ എ ടെന്റ്. ഒരു പാവപ്പെട്ട കുട്ടിയും പെൺകുട്ടിയും അവരുടെ അമ്മയും ഒരു ടെൻറ്റിലാണ്, ആ കാണുന്ന ടെൻറ്റിലാണ് താമസിക്കുന്നത്. ദ ഗേൾസ് മദർ ഈസ് കുക്കിംഗ് ഫുഡ് ഇൻ എ ടെമ്പററി ഫയർ പ്ലേസ് ദാറ്റ് ബിൽഡ് നിയർ എ ട്രീ. ആ മരത്തിൻ്റെ അടുത്ത് കാണുന്ന അടുപ്പിൽ നിന്ന് അവളുടെ അമ്മ ഭക്ഷണം പാകം ചെയ്യുകയാണ്. ദ ഗേൾ ഈസ് സ്റ്റാൻഡിങ് നിയർ ഹർ മദർ സീംസ് ലൈക്ക് വെയിറ്റിംഗ് ഫോർ ഹർ ഫുഡ്. ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു, അവളുടെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവളുടെ നൃത്തം കണ്ടാൽ അവൾ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെയുണ്ട്. എ ഡോഗ് ഈസ് സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ ഗേൾ. ഒരു പട്ടി എന്ത് ചെയ്യുന്നുണ്ട്, ആ പെൺകുട്ടിയുടെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഹെർ ലിറ്റിൽ ബ്രദർ ഈസ് സ്ലീപ്പിംഗ് ഇൻ എ ക്രാഡിൽ ഹാങ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദി ട്രീ. അവളുടെ അനുജൻ ഒരു തൊട്ടിൽ ഉറങ്ങുകയാണ്. ആ തൊട്ടിൽ എവിടെയാണ് ഉള്ളത്, അടുത്തുള്ള മരത്തിൻ്റെ ചില്ലയിലാണ് ആ തൊട്ടിൽ തൂക്കിയിട്ടുള്ളത്. ഇനിയോ, എ കാറ്റ് ഈസ് ലേയിങ് അറ്റ് ദ ഫുട്ട് ഓഫ് ഹെർ മദർ. ഒരു പൂച്ച അവളുടെ അമ്മയുടെ കാലിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കിടക്കുന്നുണ്ട്. ഇത്രയാണ് ഈസി. നെക്സ്റ്റ് ആക്ടിവിറ്റി, ത്രീ ഇമോജീസ് തന്നിട്ടുണ്ട്. താഴെ മൂന്ന് സെൻറ്റൻസും തന്നിട്ടുണ്ട്. ആ ഇമോജീസിന് ആ സെൻറ്റൻസുമായിട്ട് മാച്ച്. അടുത്തത് വേർഡ് പസിലാണ്. അത് താഴോട്ട് എഴുതാൻ, ഡൗൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, നേരെ എഴുതാൻ അക്രോസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അപ്പം താഴേക്ക് എഴുതേണ്ടത് താഴേക്ക് എഴുതുക, അക്രോസ് ആയിട്ടാണെങ്കിൽ നേരെ എഴുതുക. ഓക്കെ, ഡൗൺ ആദ്യം നമ്മൾ താഴത്തേക്ക് എഴുതേണ്ട ക്വസ്റ്റ്യൻസാണ് വായിക്കുന്നത്. ഫസ്റ്റ് വൺ, വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. നമ്മൾ പഠിക്കാൻ പോകുന്നത് എവിടെയാണ്, വി ഗോ ടു സ്കൂൾ ടു സ്റ്റഡി അല്ലേ. അപ്പം ആൻസർ സ്കൂൾ. ഇനി സെക്കൻഡ് വൺ, എ ഡ്രസ് ഫോർ ഗേൾസ്. ഗേൾസ് എന്ന് പറഞ്ഞാൽ ആരാ, പെൺകുട്ടികൾ അല്ലേ. പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സ്, എന്താ അത്, സ്കേർട്ട്. അവിടെ എസ് കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ ഫിൽ ചെയ്യണം. ഇനി നെക്സ്റ്റ് വൺ, എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ് യു വെൽ. നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. നമുക്ക് പലരും ഉണ്ടാവും, പക്ഷെ അവിടെ എഫും ഇയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി ആരായിരിക്കും, ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫ്രണ്ട്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ഡൗൺ ആയിട്ട് എഴുതേണ്ടത്. ടച്ച് ഇറ്റ് ജെൻ്റ്ലി, നമ്മളെ മൃദുവായി തലോടൽ. അതിനൊരു പേര് പറയലുണ്ട് ഇംഗ്ലീഷിൽ, എന്ന ഒറ്റ വേർഡുണ്ട്. എന്താണ് അത് എന്നാ ചോദ്യം. അവിടെ പിന്നും അവസാനം ഡീന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിയിൽ തുടങ്ങി ഡിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു വേർഡായിരിക്കും പാറ്റേഡ്. ഏതാ വേർഡ്, പാറ്റേഡ്. ഓക്കെ ഓക്കെ, അപ്പോൾ താഴോട്ട് എഴുതേണ്ടതൊക്കെ കഴിഞ്ഞു ക്വസ്റ്റ്യൻസ്. ഇനി നേരെ എഴുതേണ്ടതാണ് അക്രോസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, ഈഗർ ടു ലേൺ ഓർ നോ സംതിങ്. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ, അറിയാനോ പഠിക്കാനോ ഉള്ള ആകാംക്ഷ. അതിന് ഒറ്റ വേർഡുണ്ട്, അതിനെ പറയുന്ന വൺ വേർഡ്, ഒറ്റ വേർഡുണ്ട്. അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ ക്യൂരിയസ്. ഈ വേർഡ് നമ്മൾ പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ലാസ്റ്റ് സിക്സ്ത് വൺ, എ സ്വിംഗിങ് ബേബി ബെഡ്. ആടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കിടക്ക. ഏതാ അത്, നമ്മളെ കുട്ടികൾക്ക് ആട്ടി ഉറക്കുന്നത്, ക്രാഡിൽ. ഓക്കെ, തൊട്ടിൽ എന്നർത്ഥം. അതാണ് സിക്സ്ത് വൺ, അക്രോസ് ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പം ഈ വേർഡ് പസിൽ ഇവിടെ കംപ്ലീറ്റ് ആയി.